إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له هو الأول والآخر الظاهر والباطن وهو على كل شيء قدير وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا عليكم أنفسكم لا يضركم من ضل إذا اهتديتم إلى الله مرجعكم جميعا فينبئكم بما كنتم تعملون സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചു പാലിച്ച് ജീവിക്കുകയും അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും നേടുന്ന നല്ലവരായ അടിമകളാകാൻ നാം പരമാവധി പരിശ്രമിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. അല്ലാഹു തആല നമ്മെ അത്തരത്തിലുള്ള മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി നമ്മുടെ രാജ്യത്തിനകത്തും പുറത്തും ഏറെ വേദനയോടെ ചർച്ച ചെയ്ത വിഷയം നമുക്കെല്ലാവർക്കും അറിയാം. ആസിഫ ബാനു എന്ന 8 വയസ്സുകാരിയായ ആ പെൺകുട്ടിയോട് സമൂഹത്തിലെ ചിലർ കാണിച്ചു കൂട്ടിയ തോന്നിയാസങ്ങളും ക്രൂരമായ നിലപാടുകളും ലോകത്ത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ വിഷയത്തിൻ്റെ കണ്ണുനീര് ലോകമനസ്സാക്ഷിയിൽ ഉണങ്ങാത്ത രീതിയിൽ ആ വിഷയം ലോകത്തിൻ്റെ മനസ്സിൽ ഇടം പിടിച്ചുപോയി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ മീഡിയകൾ വളരെ ഗൗരവത്തോടുകൂടെ പല കാര്യങ്ങളും ചർച്ച ചെയ്തപ്പോൾ ഒരു സത്യവിശ്വാസി എന്ന നിലയിൽ നമുക്ക് ഓരോരുത്തർക്കും വായിച്ചെടുക്കാൻ കഴിയുന്ന ഒരു പ്രധാനമായ ഭാഗം കഴിഞ്ഞ 3 ദിവസത്തെ ചർച്ചകളിൽ നിന്നും കിട്ടിയ പ്രധാനമായ ഒരു ഭാഗം, ലോകം അന്ധകാരത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ പ്രധാനമായ സൂചനയാണ് ഇത് എന്നാണ്. സത്യത്തിൽ അതൊരു യാഥാർത്ഥ്യമാണ്. അന്ധകാരയുഗത്തിലേക്ക് ലോകം മടങ്ങുന്നു എന്നാണ് പറയുന്നത് വാർത്താമാധ്യമങ്ങൾ.
ഏതാണ് ആ അന്ധകാരയുഗം? ഡാർക്ക് ഏജ് എന്ന് ചരിത്രം പേരിട്ട് വിളിക്കുന്ന അന്ധകാരയുഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം നടത്താൻ ആരംഭിച്ച ആ കാലഘട്ടമായിരുന്നു. അന്ധകാര നിബിഡമായ കാലഘട്ടം, ജാഹിലിയ കാലഘട്ടം. നമ്മൾ അറിയണം ജാഹിലിയത്തിനെ കുറിച്ച്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഉദ്ധരണി, ലതുംഖലന്ന ഉറൽ ഇസ്ലാമി ഉർവതൻ ഉർവ, ഇസ്ലാമിന്റെ ഇഴകൾ അഴിഞ്ഞു വീണുകൊണ്ടേയിരിക്കും. എപ്പോൾ? ഇദാ നശഅ ഫിൽ ഇസ്ലാമി മൻ ലാ യഅരിഫുൽ ജാഹിലിയ, ഇസ്ലാമിൽ ജാഹിലിയത്തിനെ കുറിച്ച് അറിയാത്തവരുണ്ടായാൽ. അപ്പൊ ജാഹിലിയത്തിനെ കുറിച്ച് നാം അറിയണം. എന്തായിരുന്നു ജാഹിലിയത്ത്? ജാഹിലിയത്ത് എന്ന് പറഞ്ഞാൽ വാർ വൈൻ വുമൺ, മദ്യം, യുദ്ധം, പെണ്ണ്, ഈ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടി ജീവിച്ചിരുന്ന ആളുകൾ. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സംസ്കാരത്തിലെ ഏറ്റവും ക്രൂരവും നീചവുമായ ഒരു ഗോത്ര സംസ്കാരമായിരുന്നു പിറന്നു വീഴുന്നത് പെൺകുഞ്ഞായാൽ ജീവനോടെ കുഴിച്ചുമൂടുക എന്നുള്ളത്. പെൺകുട്ടികളോട് കാണിക്കുന്ന കിരാതമായ ആ സംസ്കാരം, പിൽക്കാലഘട്ടത്തിൽ ആ സംസ്കാരത്തെ ജാഹിലിയത്തിന്റെ ഏറ്റവും മൂർത്തിഭാവവുമായി രേഖപ്പെടുത്തി കഴിഞ്ഞു. സത്യത്തിൽ ഇന്നത്തെ ഈ വാർത്തകൾ അത്തരമൊരു ജാഹിലിയത്തിലേക്ക് ഈ ലോകത്തെ തള്ളിവിടുകയാണോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ജാഹിലിയത്തിന്റെ സംസ്കാരം തിരിച്ചു വരും. ആ സംസ്കാരം ഇന്ന് ഏതെങ്കിലും ഒരർത്ഥത്തിൽ ലോകത്തിന്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ അത്തരമൊരു യാഥാർത്ഥ്യത്തിലേക്ക് ലോകത്തെ മീഡിയകൾ കണ്ണു തുറന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വിശ്വാസി എന്ന രീതിയിൽ ഇത്തരം വാർത്തകളെ, ഇത്തരം ചിന്താഗതികളെ, ഇത്തരം പ്രശ്നങ്ങളെ നാം എങ്ങനെ നോക്കിക്കാണണം എന്നാണ് എനിക്ക് നിങ്ങളോട് ഉണർത്താനുള്ളത്. പ്രധാനമായും നാം മനസ്സിലാക്കേണ്ടത്, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ക്രൂരവും കിരാതവുമായ വാർത്തകൾ നമ്മുടെ മുമ്പിൽ നടമാടുമ്പോൾ പ്രധാനമായും മനസ്സിലാക്കുക, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വാർത്തകൾ ഒരു പുതിയ പ്രതിഭാസം അല്ല എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള വാർത്തകളോ ഇങ്ങനെയുള്ള സംഭവങ്ങളോ അതൊരു മുസ്ലിം ഉമ്മത്ത് എന്ന നിലയിൽ നമുക്കൊരു പുതുമയുള്ള കാര്യമല്ല. മറിച്ച് ഇതിനേക്കാൾ കിരാതമായ, ഇതിനേക്കാൾ മോശമായ പല പ്രവർത്തനങ്ങളും പല കാര്യങ്ങളും നേരിടുകയും കാണുകയും അനുഭവിക്കുകയും ചെയ്ത ആളുകളാണ് മുസ്ലിമുകൾ. ജാഹിലിയ കാലഘട്ടത്തിൽ പെൺകുട്ടിയെ കുഴിച്ചു മൂടിയിരുന്നത് ഒരു ഗോത്ര സംസ്കാരത്തിന്റെ പേരിലായിരുന്നുവെങ്കിൽ ആ ജാഹിലിയത്തിന്റെ ആളുകൾ തന്നെ ആദർശത്തിന്റെ പേരിൽ മുസ്ലിമീങ്ങളെ കൊല ചെയ്യുകയും സുമയ്യ റളിയല്ലാഹു അൻഹുവിനെ കൊല ചെയ്ത രീതിയെക്കുറിച്ച് ചരിത്രം പറയുന്നത് നാഭിയിലേക്ക് കുന്തം ആഴ്ത്തിയിറക്കിക്കൊണ്ട് കൊന്നുകളഞ്ഞു എന്നുള്ളതാണ്. ഇതെല്ലാം കാണുകയും നേരിടുകയും ചെയ്ത ആളുകളാണ്. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ സംഭവമല്ല എന്ന് നാം മനസ്സിലാക്കുക. അതിന് മീഡിയകൾ എത്ര വലിപ്പം കാണിച്ചാലും, അതിന് മീഡിയകൾ എത്ര പ്രാധാന്യം കൊടുത്താലും, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദിൽ വിശ്വസിച്ചു വന്ന മുൻകഴിഞ്ഞ ഓരോ കാലഘട്ടത്തിലെ മുസ്ലിമീങ്ങളും തദനുബന്ധമായ പല പ്രശ്നങ്ങളെയും കാണുകയും അനുഭവിക്കുകയും ചെയ്തു വന്ന ആളുകളാണെന്ന് മനസ്സിലാക്കുക. അതാണ് നമുക്ക് ഒന്നാമതായിട്ട് അറിയാനുള്ളത്. രണ്ടാമതായിട്ട് അറിയാനുള്ളത്, ഇത്തരം വിഷയങ്ങളെ ലോകത്തിന്റെ മുമ്പിലേക്ക് ഇട്ടുകൊടുക്കുമ്പോൾ
അതിലൂടെ ശത്രുക്കൾ ഉന്നം വെക്കുന്നത് എന്താണെന്ന് തിരിച്ചറിയണം. ഒരു 8 വയസ്സായ പെൺകുട്ടിയെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ചെറുപ്പക്കാരെയോ വിദ്യാർത്ഥികളെയോ മുസ്ലിം ഉമ്മത്തിലെ സഹോദരിമാരെയോ ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയോ കൊലപ്പെടുത്തുകയോ ചെയ്യുന്നതിലൂടെ നമ്മളെ പേടിപ്പിക്കാം എന്നവരൊരിക്കലും വിശ്വസിക്കുന്നില്ല. കാരണം നമ്മളെ പേടിപ്പിക്കാൻ കഴിയില്ല. അതൊരു സത്യമാണ്. ഇത്തരം എന്തെങ്കിലും സംഭവം കണ്ടാൽ പേടിച്ചു പോകുന്നവരല്ല നാം എന്ന് ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് നന്നായിട്ടറിയാം. അപ്പോൾ പിന്നെ അവർ ഇതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത് എന്താണ്? അവിടെ ലക്ഷ്യം മറ്റൊന്നുമല്ല, ഇവിടെ ഒരു ഫിത്നയുടെ അന്തരീക്ഷം ഉണ്ടാക്കണം. ഒരു ഫിത്നയുടെ അന്തരീക്ഷം ലോകത്തിന്റെ മുമ്പിൽ ഇട്ടുകൊടുത്താൽ ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ഉമ്മത്ത് ആ ഫിത്നയുടെ പുറകെ പോയിക്കൊള്ളും. മുസ്ലിം ഉമ്മത്ത് ആ ഫിത്നയുടെ പുറകെ പോയാൽ തീർച്ചയായും ശത്രുക്കളുടെ ലക്ഷ്യം ഇവിടെ വിജയിക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് അൽ ഫിത്നത്തു അശദ്ദു മിനൽ ഖത്ൽ, കൊലപാതകത്തേക്കാൾ ശക്തമാണ് ഫിത്ന. ഒരാളെ കൊല്ലുന്നതിനേക്കാൾ കുറച്ചുകൂടെ മുകളില്ല, അതിനേക്കാൾ ഒരുപാട് മുകളിലാണ് ഫിത്ന. രണ്ട് ഭാഗത്തായിട്ടാണ് അല്ലാഹു ആ കാര്യങ്ങൾ പറയുന്നത്. ഒന്ന് അല്ലാഹു പറഞ്ഞു അൽ ഫിത്നത്തു അശദ്ദു മിനൽ ഖത്ൽ, കൊലപാതകത്തേക്കാൾ മാരകമാണ് ഫിത്ന. മറ്റൊരു ഭാഗത്ത് അല്ലാഹു പറഞ്ഞു അൽ ഫിത്നത്തു അക്ബർ മിനൽ ഖത്ൽ, കൊലപാതകത്തേക്കാൾ വലുതാണ് ഫിത്ന. അപ്പോ ഫിത്ന മുസ്ലിം ഉമ്മത്തിന്റെ ഇടയിലേക്ക് ഇടുക, നമുക്കിടയിൽ ഒരു ഫിത്ന ഉണ്ടാക്കുക. അങ്ങനെ ഫിത്നയുണ്ടാകുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഒരു വിഭാഗം ആളുകൾ, അവിവേകികളായ ആളുകൾ ആ ഫിത്നയുടെ പുറകെ പോകും. ആ ഫിത്നയുടെ പുറകെ പോയി കഴിഞ്ഞാൽ അതിന്റെ ഭവിഷ്യത്ത് നമുക്ക് മൊത്തം ബാധിക്കും. അതൊരു യാഥാർത്ഥ്യ. അള്ളാഹു പറഞ്ഞു വത്തഖു ഫിത്നതൻ ലാ തുസീബന്നല്ലദീന ളമൂ മിൻകും ഖാസ്സ, നിങ്ങളൊരു ഫിത്നയെ സൂക്ഷിക്കണം, അത് നിങ്ങളുടെ കൂട്ടത്തിലെ അവിവേകികളായ അക്രമികാരികൾക്ക് മാത്രമല്ല ബാധകമാകുന്നത്, അത് എല്ലാവർക്കും ബാധിക്കും. അത്തരം ഫിത്നകൾ നിങ്ങൾക്കുണ്ടാകുന്നതിനെ തൊട്ട് നിങ്ങൾ സൂക്ഷിക്കണം. അതാണ് ഞാൻ ഈ ഖുത്ബയുടെ ആരംഭത്തിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മാഇദയിൽ നിന്ന് പാരായണം ചെയ്തത്. അള്ളാഹു പറഞ്ഞു യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഓ സത്യവിശ്വാസികളെ, അലൈക്കും അൻഫുസക്കും, നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കണം. ഇത്തരം പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അതിലൂടെ ഒരു ഫിത്നയുടെ തീ കൊടുത്തിക്കൊണ്ട് ഇവിടെ കലാപം സൃഷ്ടിക്കാൻ പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വിഷയത്തിൽ നിങ്ങൾ ഒരിക്കലും ഭാഗവാക്കാകെ ആയി പോകരുത് എന്നാണ് വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനം. അലൈക്കും അൻഫുസക്കും, നിങ്ങൾ നിങ്ങളെ തന്നെ സൂക്ഷിക്കണം. എന്നിട്ട് അള്ളാഹു പറഞ്ഞൊരു ഭാഗമുണ്ട്, അത് അള്ളാഹു മുസ്ലിം ഉമ്മത്തിന്റെ, വിശ്വാസി സമൂഹത്തിന്റെ മനസ്സിന്റെ ഉള്ളിലേക്ക് ഇട്ടുതരുന്ന ഒരു വലിയ ആശയമാണ്. അള്ളാഹു പറഞ്ഞു ലാ യദുറുക്കും മൻ ളല്ല ഇദ ഹ്തദൈതും, നിങ്ങൾ ഹിദായത്തുള്ളവരാണോ, വെറും മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ജീവിക്കുന്നവരാണോന്നല്ല, മുസ്ലിമാണോന്നല്ല ചോദിച്ചത്, നിങ്ങൾ ഹിദായത്തുള്ളവരാണോ, അള്ളാഹനെ മാത്രം ആരാധിക്കുന്ന, അള്ളാഹ അല്ലാത്തവരെ ആരാധിക്കാത്ത, കബറുകളുടെയും ജാലങ്ങളുടെയും ബാബമാരുടെയും ബീവിമാരുടെയും മുമ്പിൽ പോയി മുട്ടുമടക്കാത്ത ഹിദായത്തുള്ളവരാണോ എങ്കിൽ ഈ പിഴവ് സംഭവിച്ചു പോയ ഈ ശത്രുക്കളുടെ കുടുംബങ്ങൾക്ക് നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇതൊക്കെ വെറുതെ ഒരു ഓലപ്പടക്കല്ലേ? ഈ ഓലപ്പക്കം പഠിച്ചാല് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അവർക്ക് നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. മറിച്ച് നിങ്ങളെ ശ്രദ്ധിക്കേണ്ട എന്താ? അലൈക്കും അംഫുസക്കും, നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കണം. പല പ്രശ്നങ്ങളിവിടെ ഉണ്ടാകുന്നു. ആ പ്രശ്നങ്ങൾ കത്തിക്കാനും ഊതിപ്പെരിപ്പിക്കാനും ആളെ പടർത്താനും ഇവിടെ പലരുണ്ടാകും. അവരുടെ കൂട്ടത്തിൽ നിങ്ങൾ ആരും പെട്ടുപോകരുത്. അത്തരം ഫിത്നകൾ ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം.
അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കേണ്ട പ്രധാനമായ ഭാഗം, ഇത്തരം വിഷയങ്ങളിലൂടെ ശത്രുക്കൾ ലക്ഷ്യം വെക്കുന്നത് ഒരു ഫിത്നയാണ്. ആ ഫിത്നയെക്കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് തഅവ്വദു മിനൽ ഫിതനി മാ ലഹറ മിൻഹാ വമാ ബത്തൻ. കാര്യങ്ങൾ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഉണ്ടായേക്കാവുന്ന ഫിത്നകളെ തൊട്ട് നിങ്ങൾ അള്ളാഹുവിനോട് കാവൽ തേടണം. അപ്പൊ നമ്മൾ ഇത്തരം പ്രശ്നം ഉണ്ടാകുമ്പോ എന്താ ചെയ്യേണ്ടത്? അള്ളാഹുവേ, ഇത്തരം ഫിത്നകളിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാ. അതിൽ ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഭാഗവാക്കായി പോകുന്നതിനെ തൊട്ട് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാ. അതാണ് നാം ഒന്നാമത് മനസ്സിലാക്കേണ്ടത് ആ വിഷയം. അങ്ങനെ നാം പ്രാർത്ഥിക്കണം. പിന്നെ ഈ കൂട്ടത്തിൽ നാം അറിയേണ്ടത് ഇത്തരം വിഷയങ്ങളിൽ ഒരു വൈകാരികതയുണ്ട്. ഒരു വൈകാരികത, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ നാട്ടിൽ ഒരു വാട്സപ്പ് ഹർത്താൽ ആചരിച്ചു ആളുകളൊക്കെ. അതിന്റെ പിന്നിൽ പല പ്രശ്നങ്ങളുണ്ടായി. ഒരു രാഷ്ട്രീയക്കാരുടെയും പിന്തുണയില്ലാതെ ഒരു സോഷ്യൽ മീഡിയ ഹർത്താൽ. അതിനെക്കുറിച്ച് പോലീസുകാർ ചോദ്യം ചെയ്തപ്പോൾ പിടിക്കപ്പെട്ട അതിന്റെ പ്രചാരകരായ ആളുകൾ പറഞ്ഞത് ഞങ്ങൾക്ക് പ്രതിരോധിക്കണ്ടോ എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിമിന്റെ ആശയപരമായ വിഷയത്തിൽ ആദർശപരമായ വിഷയത്തിൽ അവന്റെ ആദർശം സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഒന്നുമല്ല ഇപ്പോഴുള്ള പ്രശ്നം. അതിന്റെ നേരെ ചോദ്യങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒറ്റപ്പെട്ട സംഭവങ്ങളെ ഇതിലേക്ക് നാം കൂട്ടി വായിക്കേണ്ടതുമില്ല. എന്നാൽ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതിഷേധിക്കാൻ പോയാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് അള്ളാഹു പറയുന്നുണ്ട് ഇസ്തിജാല, അതായത് അജ്രത്ത് കാണിക്കാം. ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ധൃതി കാണിക്കാം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു ഉദ്ധരണിയുണ്ട്, ലാ തക്കൂനു അജ്രൻ, ധൃതി കാണിക്കരുത് പ്രശ്നം ഉണ്ടാകുമ്പോൾ. മഹാനായ ഖബ്ബാബ് ഇബ്നു അറബ് റളിയല്ലാഹു അൻഹു ശത്രുക്കളുടെ ചാട്ടവാറടി കൊണ്ട് ശരീരം മുഴുവനും മുറിവേറ്റ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ വന്ന് കരഞ്ഞു പറഞ്ഞു, യാ റസൂലല്ലാഹ് അലാ തസ്തൻസുറു ലനാ അലാ തദുല്ലാഹ ലനാ, അള്ളാഹുവോടൊന്ന് പ്രാർത്ഥിക്കാമോ ഈ ഒരു വിഷയത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ഞങ്ങൾ പ്രതികരിച്ചു പോകും. ചാട്ടവാറ എന്റെ അടികൊണ്ടിട്ട പ്രവാചകന്റെ മുമ്പിൽ വന്ന് ചോര ഒലിക്കുന്ന ശരീരവുമായി നബി സല്ലല്ലാഹി അലൈഹി വസല്ലം കൊടുത്ത മറുപടി എന്താ? അള്ളാഹുവിന്റെ പ്രവാചകൻ കൊടുത്ത മറുപടി, വലാക്കിൻ തസ്തഅജിലൂൻ, നിങ്ങൾ ധൃതി കാണിക്കുക. ധൃതം ധൃതിയാ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. അള്ളാഹു പറഞ്ഞു ആ ധൃതിയുടെ മറവിൽ ഫിത്ന വ്യാപകമാകുമ്പോൾ അള്ളാഹു പറയും ദൂക്കു ഫിത്നതകും ഹാദല്ലദീ കുന്തും തസ്തഅജിലൂൻ, നിങ്ങൾ ധൃതി കാണിച്ചതിന്റെ ഫലമായി ഇന്ന് നിങ്ങൾക്കുണ്ടായിരിക്കുന്ന ഫിത്നകൾ നിങ്ങൾ അനുഭവിച്ചോ? നിങ്ങൾക്കിപ്പോ ഉണ്ടാകുന്ന ഫിത്ന ഉണ്ടല്ലോ, അത് നിങ്ങൾ ധൃതി കാണിച്ചതിന്റെ പേര്. സത്യത്തിൽ ലോകത്ത് മുസ്ലിമീങ്ങൾക്കുണ്ടായ ഒട്ടുമുക്കാൽ ഫിത്നകളുടെയും അടിസ്ഥാനപരമായ കാരണം മുസ്ലിം ഉമ്മത്ത് ഒരനാവശ്യ ധൃതിയിൽപ്പെട്ടു. പ്രതിരോധിക്കണ്ടേ? പ്രതിഷേധിക്കണ്ടേ? പ്രതിരോധിച്ചോ? പ്രതിഷേധിച്ചോ? പക്ഷേ അത് ഫിത്നക്ക് വളം വെക്കുന്ന തരത്തിലാകരുത്. മഹാനായ അബൂഹനീഫ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ജീവിത ചരിത്രം മുതൽ ഇങ്ങോട്ടൊന്ന് വായിക്കാം, അങ്ങോട്ട് പലതുകൊണ്ട് വായിക്കാനുണ്ട്. ഖവാരിജിയാക്കളുടെയും അതേപ്രകാരം ഷിയാക്കളുടെയും എല്ലാം പിറവി ഒരുപാട് പറയാനുണ്ട്. പക്ഷേ അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കാലഘട്ടത്തിൽ ഭരണകൂട ഭീകരതയ്ക്കെതിരെ ഒരു പറ്റം പണ്ഡിതർ അദ്ദേഹത്തെ വന്ന് കണ്ടു. അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയെ കണ്ടിട്ട് പറഞ്ഞു, ഇനിയും നമുക്ക് മൗനം പാലിക്കാൻ കഴിയില്ല, ഇനി ഭരണകൂടത്തിനെതിരെ നമ്മൾ തിരിഞ്ഞില്ല എങ്കിൽ നമ്മളെ ജനങ്ങൾ ശണ്ഠന്മാരായിട്ട് കണക്കൂട്ടു. ആ സമയത്ത് അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി കൊടുത്ത മറുപടി, അലൈക്കും ബിന്നഖറത്തി ബിഖുലൂബിക്കും വലാ തഖ്ലഉ യദം മിൻ താഅതിൻ വലാ തശക്കു അസൽ മുസ്ലിമീന വലാ തുസ്ബിഖു ദിമാഅകും വദിമാഅൽ മുസ്ലിമീന മഅകും, നിങ്ങൾ ഭരണകൂടത്തിനെതിരെ ഒരിക്കലും ഇറങ്ങി പുറപ്പെടരുത്.
മുസ്ലിമീങ്ങളുടെ കയ്യിൽ ഇന്നുള്ള ഒരു വടിയുണ്ട്, ആ വടി നിങ്ങൾ ഒടിച്ചു കളയരുത്. അദ്ദേഹം ഉപയോഗിച്ച പ്രയോഗം കണ്ടില്ലേ, വല തശുക്കു അസൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ കയ്യിലുള്ള ഒരു വടി, ആ വടി നിങ്ങൾ ഒടിച്ചു കളയരുത്. വല തസ്ഫുക്കു ദിമാഅക്കും വദിമാ അൽ മുസ്ലിമീൻ, നിങ്ങളുടെയും മുസ്ലിമീങ്ങളുടെയും രക്തം ചിന്താൻ നിങ്ങൾ കാരണമാകരുത്. അതുകൊണ്ട് ഉൻദുറു ഫീ ആഖിബത്തി അംരിക്കും വസ്ബിറു ഹത്താ യസ്തരിഹ, ഇതിനൊരു അന്ത്യം ഉണ്ടാകും, നിങ്ങൾ കാത്തിരുന്നു കൊള്ളൂ. വസ്ബിറു ഹത്താ യസ്തരിഹ, ഒരു സന്തോഷകരമാകുന്ന വാർത്ത വരുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കും. അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി അന്ന് അവരുടെ മുമ്പിൽ വന്ന, അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്ന ഈ പ്രതിഷേധക്കാരോട് പറഞ്ഞു. അവർ പറഞ്ഞ മറുപടി എന്തെന്നറിയാമോ, ഇയാൾക്ക് പേടിയാണ്, ഇയാൾക്ക് പേടിയാ രംഗത്തിറങ്ങാൻ, ഭീരുവാണ് ഇയാൾ, നമുക്ക് രംഗത്തിറങ്ങാൻ. അവർ രംഗത്തിറങ്ങി ഭരണകൂടത്തിനെതിരെ അന്ന് നടമാടിക്കൊണ്ടിരിക്കുന്ന സാമൂഹ്യ ദുരാചാരങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് അവർ വലിയൊരു പ്രതിഷേധ കൊടുങ്കാറ്റായി മാറി. സംഭവിച്ചതെന്താ, നിരവധി മുസ്ലിമീങ്ങൾ തടവിലാക്കപ്പെട്ടു, നിരവധി മുസ്ലിമീങ്ങളെ കൊല ചെയ്യപ്പെട്ടു. ഇസ്ലാമിന്റെ തനതായ അന്തരീക്ഷത്തെ മൊത്തം മാറ്റിമറിച്ചു. ഇസ്ലാമിക ചരിത്രത്തിലെ വലിയൊരു കലാപത്തിന്റെ തുടക്കമായിരുന്നു. അതാണ് പ്രതിഷേധക്കാരും പ്രതികരണക്കാരൊക്കെ മനസ്സിലാക്കേണ്ടത്. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ഭീരുവല്ല, ഭീരുവാകാൻ പാടില്ല. പക്ഷേ ഒരു ഫിത്തിന നമ്മുടെ മുമ്പിലുണ്ടാകുമ്പോൾ, ശത്രുക്കൾ ആ ഫിത്തിനയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇരയെ കോർത്ത് നമ്മുടെ മുമ്പിലേക്ക് ഇട്ടുതരുമ്പോൾ, ആ ഇര പല കോലത്തിലുമാകും. ആസിഫ ബാനുവിന്റെ കോലത്തിലാകാം, അതല്ല എങ്കിൽ ഏതെങ്കിലും 14 വയസ്സുകാരന്റെ കോലത്തിലാകാം. ഏത് കോലത്തിലായാലും നമ്മുടെ മുമ്പിലേക്ക് ഇട്ടുതരുമ്പോൾ, ഓ മുസ്ലിമേ, നാം അതിൽ കയറി കൊത്താതിരിക്കുക. അങ്ങനെ കൊത്തിയാൽ ആ ഫിത്തിന പടർന്ന് പന്തലിക്കും. പടർന്ന് പന്തലിക്കുമ്പോൾ അതുമൂലമുണ്ടാകുന്ന റിയാക്ഷൻ, പ്രത്യാഘാതങ്ങൾ, ആ പ്രത്യാഘാതങ്ങളെ കുറിച്ച് പണ്ഡിതന്മാർ എണ്ണി പറയുന്നു. അതുമൂലമുണ്ടാകുന്ന നിരവധി പ്രത്യാഘാതങ്ങൾ, അതിൽ ഒന്നാമത്തെ പ്രത്യാഘാതം ഇൻസിറാഫുൻ നാസി അലൽ ഇബാദത്ത്. ഒന്നാമതുണ്ടാകുന്ന ദുരന്താണ് ഫിത്ന വ്യാപകമായി കഴിഞ്ഞാൽ ഇൻസിറാഫുൻ നാസി അലൽ ഇബാദ. ജനങ്ങൾക്ക് പിന്നെ ഇബാദത്ത് ചെയ്യാനുള്ളതായ ഒരു സുഖം കിട്ടില്ല. ജനങ്ങൾ പിന്നെ ഇബാദത്തിൽ നിങ്ങളുടെ പതുക്കെ പുറകോട്ട് പോകും. ശരിയല്ലേ? ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു നാട്ടിൽ കലാപമുണ്ടായ, പിന്നെ ജമാഅത്ത് അതേപോലെയുള്ള ഇബാദത്ത് പോലെയുള്ള കാര്യങ്ങൾക്ക് ജനങ്ങൾക്ക് എത്തിപ്പെടാൻ പ്രയാസമാകും. പിന്നെ ജനങ്ങൾ ഈ ഫിത്നയുടെ പുറകെ അതുമായി ബന്ധപ്പെട്ട് ചുറ്റിപ്പറ്റി കഴിയും. അതിന്റെ വാർത്തകളുടെ പുറകെ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ അന്വേഷിച്ചു പോകും. ഇബാദത്ത് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അവിടെയാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്, ഇന്ന സഈദ ലിമൻ ജുന്നിബൽ ഫിത്ന. ഫിത്ന എന്താണ്, അല്ലെങ്കിൽ ഫിത്നയുടെ കാരണങ്ങൾ മുമ്പിലേക്ക് ഇട്ടുതരുമ്പോൾ, ആ സാഹചര്യത്തിൽ ആ ഫിത്ന ഉണ്ടാകുന്ന കാരണങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുന്നവനാണ് ഏറ്റവും വലിയ വിജയി. ഫിത്നയുടെ കാരണങ്ങൾ ഉണ്ടാകും പലതും. അപ്പൊ ആ ഫിത്നയുടെ കാരണങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നിങ്ങളുടെ മാറിക്കാൻ കഴിയുക, അത് ഏറ്റവും വലിയ വിജയിയുടെ ലക്ഷണമായിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ വീണ്ടും പറയുന്നുണ്ട്, ഇബാദത്തു ഫിൽ ഹർജ് കഹിജ്റത്തിൻ ഇലയ്യ. ഇത്തരം ഫിത്നകളും പ്രശ്നങ്ങളും, ഹർജ് എന്ന് പറഞ്ഞാൽ ഈ ജനങ്ങൾക്ക് അരക്ഷിതാവസ്ഥയുണ്ടാകുന്നൊരു സാഹചര്യം, അല്ലെങ്കിൽ ഇങ്ങനെ ഭീതിപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷം, ആ സമയത്ത് അള്ളാഹ്ക്ക് ഇബാദത്തെടുക്കൽ അള്ളാഹിന്റെ റസൂലിന് വേണ്ടി ഹിജ്റ പോയതിന് തുല്യ. അപ്പൊ ഇബാദത്തെടുക്കാൻ കഴിയണം, അപ്പൊ കൂടുതൽ ഇബാദത്തിൽ വ്യാപൃതമാകണം. അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച മറ്റൊരു ഹദീസ് ഉണ്ട്, ഫിത്നയുടെ കാലഘട്ടത്തിൽ ഫിത്ന പ്രതിരോധം കൊണ്ട് ഒരിക്കലും ഒതുക്കാൻ കഴിയില്ല, മറിച്ച് ഫിത്ന ദുആ കൊണ്ട് ഒതുക്കാൻ കഴിയുള്ളൂ. അങ്ങനെയല്ലേ? എവിടെയെങ്കിലും ഫിത്ന ഉണ്ടായിട്ട് ഫിത്നക്കാർക്കെതിരെ പ്രതിരോധമായിട്ട് എന്നിട്ട് ഒതുക്കാൻ പറ്റിയിട്ടുണ്ട് ചരിത്രത്തിൽ എവിടെയെങ്കിലും? ഇല്ല. ദുആ കൊണ്ടേ ഒതുക്കിയിട്ടുള്ളൂ, പ്രാർത്ഥന കൊണ്ടേ പറ്റുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ബാദിറു ബിൽ അമാലി ഫിത്നൻ കഖിത്തഇ ലൈലിൽ മുളിമി, ഇരുണ്ട രാത്രിയുടെ ഇരുളിന്റെ കഷ്ണം പോലെ ഫിത്ന നിങ്ങളുടെ മുമ്പിൽ വന്നു നിൽക്കുമ്പോൾ നിങ്ങൾ അമലു സാലിഹാത്ത് കൂടുതൽ ചെയ്തോളൂ. അപ്പൊ ഫിത്നയുടെ കാലഘട്ടം നമ്മുടെ മുമ്പിൽ ഉണ്ടായാൽ
നമുക്ക് അതുമൂലമുണ്ടാകുന്ന പ്രധാനമായ ഭവിഷ്യത്ത് ഇബാദത്ത് ചുരുങ്ങിപ്പോകും. ആ ഇബാദത്ത് ചുരുങ്ങാതിരിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കുക. ഫിത്നയ്ക്ക് നമ്മൾ ഒരിക്കലും തിരികൊളുത്താതിരിക്കുക. രണ്ടാമതുണ്ടാകുന്ന ഭവിഷ്യത്ത് സർഫുൻ നാസി അനിൽ ഇൽമി വൽ ഉലമാ, ജനങ്ങള് ഇൽമിൽ നിന്നും ഉലമാക്കളിൽ നിന്നും മാറിപ്പോകും. സത്യത്തിൽ അതൊരു യാഥാർത്ഥ്യമാണ് അല്ലേ? ചിന്തിച്ചു നോക്കിയേ, കഴിഞ്ഞ 5 കൊല്ലത്തിന്റെ ഇപ്പുറത്ത് നമുക്കുണ്ടായ ഇൽമിയായ വികാസവും 5 കൊല്ലത്തിന്റെ അപ്പുറത്തേക്കുണ്ടായ വികാസം, 10 കൊല്ലം ഇപ്പുറത്തുണ്ടായ ഇൽമിയായ വികാസം, 10 കൊല്ലം അപ്പുറത്തുണ്ടായ ഇൽമിയായ വികാസം, ഒക്കെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. കേരളത്തില് ഏറ്റവും കൂടുതൽ ദീനി ദഅവത്ത് നടന്നുകൊണ്ടിരുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അതിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് നമ്മുടെ മലപ്പുറം കോഴിക്കോട് ജില്ലകൾ, മലബാർ ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ പ്രബോധന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. എന്റെയൊക്കെ പരിചയം വെച്ച് പറയുന്ന, എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്നതാണ്, ഏപ്രിൽ മെയ് മാസങ്ങളിലേക്ക് ഇതേപോലെയുള്ള സമയങ്ങളിലേക്ക് പ്രബോധനത്തിന്റെ ആധിക്യം കൊണ്ട് ഒരു ദിവസം പോലും വീട്ടിലുണ്ടാകാത്ത ആളാണ് ഞാൻ. അത്രയും പ്രബോധന പ്രവർത്തനങ്ങൾ സജീവമായിരുന്നു കഴിഞ്ഞ 5 കൊല്ലം മുമ്പ് വരെയുള്ള അവസ്ഥ. പക്ഷേ 5 കൊല്ലത്തിന്റെ ഇപ്പുറത്തേക്ക്, വേണ്ട ഒരു 3 കൊല്ലത്തിന്റെ ഇപ്പുറത്തേക്ക് നോക്കാം. കേരളത്തിൽ എവിടെയാണ് ഇൽമിയായ സദസ്സുകളുള്ളത്? ഉലമാക്കളുടെ അഭിപ്രായത്തിന് എവിടെയാ പ്രാധാന്യം? ഉലമാക്കളുടെ അഭിപ്രായം അവഗണിക്കുക, ഇൽമിയായ ചർച്ചകൾ അവസാനിക്കുന്നു. മതപരമായ ചർച്ചകളില്ല, ഇൽമിയായ സംവാദങ്ങളില്ല, എല്ലാത്തിനും കൂച്ചുവലങ്ങിട്ടോണ്ടിരിക്കുക. എന്തുകൊണ്ടുണ്ടായി? ഈ ഫിത്നയുടെ പ്രത്യാഘാതങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഫിത്നകൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഫിത്നയുടെ കാരണങ്ങൾ ഉണ്ടാകുമ്പോൾ, ജനങ്ങൾ എപ്പോഴും അവലംബിക്കേണ്ടത് പക്വമതികളായ ഉലമാക്കളുടെ അഭിപ്രായത്തിലേക്കാണ്. പക്വമതികളായ ഉലമാക്കൾ അത്തരം ഫിത്നകളുടെ മുമ്പിൽ അവർ ജനങ്ങളെ പ്രതിഷേധത്തിലേക്ക് തള്ളിവിടില്ല. ജനങ്ങളെ തടഞ്ഞു നിർത്തും പാടില്ല, അത് അനുവദനീയമല്ല, അത് ചെയ്യരുത്, തടഞ്ഞു നിർത്തും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ലൈസ മിൻ ഉമ്മത്തി മല്ലം യർഹം സഗീറന വലം യുഅക്കിർ കബീറന വയഅരിഫു ലിആലിമിനാ ഹഖഹു. എന്റെ ഉമ്മത്തിൽ പെട്ടവനല്ല ആര്? മല്ലം യർഹം സഗീറന, ചെറിയവരോട് കരുണ കാണിക്കാത്തവർ. വയുഅക്കിർ കബീറന, മുതിർന്ന ആളുകളെ ആദരിക്കാത്തവർ. വലാ വയഅരിഫു ലിആലിമിനാ ഹഖഹു, പണ്ഡിതനോടുള്ള ബാധ്യത എന്താണെന്ന് തിരിച്ചറിയാത്തവർ. പണ്ഡിതന്മാരോടൊരു ബാധ്യതയുണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. പണ്ഡിതന്റെ വാക്കുകളെ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അവഗണിക്കാതിരിക്കുക. മതപരമായ വിഷയത്തിൽ, ആദർശപരമായ വിഷയത്തിൽ പണ്ഡിതൻ പറയുന്ന അഭിപ്രായങ്ങൾ ഖുർആനും സുന്നത്തുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്ത് ശരിയാണെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ തള്ളിക്കളയാം. പക്ഷേ ഇത്തരം ഫിത്നകൾ വ്യാപകമാകുമ്പോൾ പക്വമതികളായ പണ്ഡിതന്മാർ തീരുമാനങ്ങൾ പറയും, അഭിപ്രായങ്ങൾ പറയും, അതിനെ അവഗണിക്കാതിരിക്കുക. അപ്പൊ രണ്ടാമത് ഉണ്ടാകുന്ന പ്രത്യാഘാതം, ഇൽമ് കുറഞ്ഞു കുറയും, ആലിമ്യങ്ങൾ അവഗണിക്കും. അതാണ് രണ്ടാമത് ഫിത്ന ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം. മൂന്നാമത് ഉണ്ടാകുന്ന പ്രത്യാഘാതം, തസ്ദുറു സുഫഹ, വെഡ്ഡികൾ തലവെക്കും, അവിവേകികൾ തലവെക്കും. അതിന്റെ അടയാളാണല്ലോ കഴിഞ്ഞ തിങ്കളാഴ്ച നടന്ന ഹർത്താലിന്റെ തെളിവ് അല്ലേ? എല്ലാവരും വലിയ രീതിയിൽ അത് കണ്ടപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടുണ്ടായ ഏറ്റവും വലിയ ദുരന്തം ആർക്കായിരുന്നു? മുസ്ലിം ഉമ്മത്തിന്. എത്ര പേര് അറസ്റ്റിലായി? 2000 ചില്ലുവാന ആളുകൾ അല്ലേ അറസ്റ്റിലായി. എന്തിന്റെ പേരിൽ? പ്രതിഷേധിച്ചതിന്റെ പേരിൽ. ചെയ്ത് കുറ്റം ചെയ്ത ആളുകളും അതിലേക്ക് ആളുകളെ തള്ളിവിട്ടവരൊക്കെ ഇപ്പോഴും വളരെ സുരക്ഷിതമായിരിക്കും. മനസ്സിലാക്കണം അവിടെ നമ്മൾ. ഇവിടെ വിഡ്ഢികൾ തലവെക്കും, ശരിക്കും ആലിമ്യങ്ങളുടെ അഭിപ്രായത്തെ അവഗണിക്കുകയും വിഡ്ഢികളുടെ അഭിപ്രായത്തിന് പ്രാധാന്യം കൊടുക്കുകയും ചെയ്യും. അവിടെയാണ് ഷെയ്ഖുൽ ഇസ്ലാമിന്റെ അഭിപ്രായം ഞാൻ വായിക്കുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞൊരു അഭിപ്രായം, വൽ ഫിത്നത്തു ഇദാ വഖഅത്ത് അജബൽ ഉഖലാഉ ഫിഹാ അൻ ദഫ്ഇ സുഫഹ. ഫിത്ന ഉണ്ടായിക്കഴിഞ്ഞാൽ വിവരമുള്ളവർ ദുർബലരായി പോകും, അവർക്ക് ഒരു പ്രതികരണത്തിനും കഴിയില്ല. അവരുടെ അഭിപ്രായങ്ങൾക്ക് മാന്യത ഉണ്ടാകില്ല, സ്വീകാര്യത ഉണ്ടാകില്ല. എന്നാൽ വിവരമില്ലാത്ത ആൾക്കാർ, ഓൺലൈൻ മുഫ്തിമാർ നിറഞ്ഞാടുകയും തുള്ളുകയും ചെയ്യുന്നു. അതൊരു യാഥാർത്ഥ്യമാണ്. ഫിത്നയുടെ പ്രത്യാഘാതങ്ങളിലെ മൂന്നാമത്തേത് അവിവേകികൾ തലപൊക്കുമെന്നുള്ളതാണ്.
നാലാമത്തേത് ഫിത്ന ഒരു സമൂഹത്തിൽ വ്യാപകമായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നാലാമത്തെ പ്രത്യാഘാതം ഇസ്തിബാഹുൽ ഉമൂരി വഖ്തിലാത്തുൽ ഹഖ് ബിൽ ബാത്തിൽ. ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാകും, സത്യവും അസത്യവും കൂടിക്കലർന്നു. ഏതാ സത്യം ഏതാ അസത്യം എന്ന് തിരിച്ചറിയാൻ കഴിയില്ല. ആകെ ഒരു ആശയക്കുഴപ്പം, കൺഫ്യൂഷൻ ആകും ആകെ ജനങ്ങൾക്ക്. എവിടെ നിൽക്കണം ഞാൻ എന്ന് ആർക്കും അറിയാൻ പറ്റാതെയാകും. അത് വലിയൊരു പ്രശ്നമാണ്. കാരണം എന്താ, സത്യത്തിനോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ബാധ്യത. ഞാൻ നിൽക്കുന്നിടത്ത് സത്യമാണോ അല്ലയോ എന്ന് എനിക്കറിയാൻ പറ്റാതെ വന്നാൽ ആകെ പ്രശ്നമല്ലേ. ദജ്ജാലാണ് ഏറ്റവും വലിയ ഫിത്ന എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ ദജ്ജാലിന്റെ ഫിത്നയെ കുറിച്ച് പ്രവാചകൻ പഠിപ്പിക്കുന്നിടത്ത് ഇങ്ങനെ കാണാം, മൻ സമിഅ ബിദ്ദജ്ജാൽ, ആരെങ്കിലും ദജ്ജാലിനെ കുറിച്ച് കേട്ടാൽ പല്യൻ ആ അൻഹു, അവൻ ആ ദജ്ജാലിന്റെ അടുത്ത് പോകാതെ മാറി നിന്നോട്ടെ. കാരണം എന്താ, വലാ വല്ലാഹി ഇന്ന റജുല ലയതിഹി വഹുവ യഹ്സബു അന്നഹു മുഅ്മിനുൻ. ഏതൊരാളും ദജ്ജാലിന്റെ അടുത്ത് പോയാൽ അവൻ കരുതിപ്പോകും ഇവൻ സത്യവിശ്വാസിയാണ്, മുഅ്മിനാണെന്ന് കരുതിപ്പോകും. അത്തരത്തിൽ ആശയക്കുഴപ്പങ്ങൾ അവന്റെ കയ്യിലുണ്ട്. ഏതൊരു മുഅ്മിനെ കണ്ടാലും ഞാനും മുഅ്മിനാണ് എന്ന് ധരിപ്പിക്കാൻ പാകത്തിലുള്ള എല്ലാ തെളിവുകളും ദജ്ജാലിന്റെ കയ്യിലുണ്ടാകും. അങ്ങനെ ആശയക്കുഴപ്പങ്ങളുടെ നടുവിലേക്ക് ഈ ദജ്ജാൽ ഇവനെ കൂട്ടിക്കൊണ്ടുപോകും. അപ്പൊ ലോകത്തെ ഏറ്റവും വലിയ ഫിത്ന ദജ്ജാലാണെന്ന് പ്രവാചകൻ പറഞ്ഞതിന്റെ കാരണം എന്താ, ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കും. അത് വലിയ ഫിത്ന തന്നെയാ. അപ്പോ അങ്ങനെ ഒരു സാഹചര്യം ഇത്തരം ഫിത്നകളിലൂടെ ഉണ്ടാകുമെന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നത്. അഞ്ചാമത് ഇതിന്റെ പിന്നിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എന്താണ്, ഈമാനിയ മുസ്ലിമീങ്ങളുടെ സാഹോദര്യ ബന്ധങ്ങൾ പരസ്പരം തകർന്നു പോകും. സത്യത്തിൽ ഇങ്ങനെ ഫിത്ന ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഓരോ ഫിത്നകളുടെയും ചരിത്രമെടുത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മുസ്ലിമീങ്ങൾക്കിടയിൽ ഇന്നത്തെ ഈ ഭിന്നതയുടെ അടിസ്ഥാനപരമായ കാരണങ്ങൾ ഇത്തരം ഫിത്നകളുടെ വിഷയത്തിൽ മുസ്ലിമീങ്ങൾ എടുത്ത നിലപാടുകളുടെ കാരണം കൊണ്ട് തന്നെയാണ്. പല ചേരികളായി പോയി നമ്മൾ, ഇങ്ങനെ ചേരികളായി തിരിയാനും പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങളിലേക്ക് നമ്മൾ മാറിയതും ഇങ്ങനെയുള്ള ഫിത്നകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ്. ഇപ്പോഴും ഇപ്പോൾ ഉണ്ടായ ഈ ഫിത്ന, ആ ഫിത്നയുടെ പേരിൽ മുസ്ലിമീങ്ങൾ പല ചേരികളിലായി. ഒരു വിഭാഗം ആൾക്കാർ ഹർത്താൽ നടത്തണം, ഒരു കൂട്ടം ആൾക്കാർ ഹർത്താൽ നടത്തണ്ടെന്ന്, ഒരു കൂട്ടം ആൾക്കാർ ഹർത്താലിനെ പിന്തുണച്ച് അതുമായി ബന്ധപ്പെട്ടു പോയി, വേറൊരു കൂട്ടർ അതിനെ പിന്തുണക്കാതെ മാറി നിന്നു. ഇങ്ങനെ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, സാഹോദര്യ ബന്ധങ്ങൾ ഇതുമൂലം തകരും. അങ്ങനെ ഇതുമൂലം പലതരത്തിലുള്ളതായ ഭവിഷ്യത്തുകൾ ഉണ്ടാകും എന്നുള്ളതാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. അതുമൂലം ഉണ്ടാകുന്ന പ്രധാനമായൊരു ഭവിഷ്യത്തിനെ കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, അൽ ജറഅത്തു അലൽ ഖത്ലി വസ്ഫിക്ക് ദിമാ, കൊലപാതകത്തിന് ധൈര്യം കിട്ടും. ഫിത്ന ഉണ്ടായി കഴിഞ്ഞാൽ ആളെ കൊല്ലാൻ പേടിണ്ടാവില്ല. ഒരാളെ കൊല്ലുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമില്ലല്ലോ. ഒരു മനുഷ്യനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ എന്റെ ഗൗരവം എന്ന് അറിയണം. വേണ്ട, ഒരാളുടെ ശരീരത്തിൽ നിന്ന് ഞാൻ കാരണം ഒരു രക്തം ഉറ്റണ്ടി വരിക, അത് വലിയൊരു പ്രശ്നം തന്നെയാ. പക്ഷെ ഫിത്ന ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തിനും ധൈര്യമാവും, ആരെയും കൊല്ലാൻ പറ്റും. അതല്ലേ നമ്മൾ വ്യാപകമായി കണ്ടുകൊണ്ടിരിക്കുന്നത്, ഓരോ ഭാഗങ്ങളിൽ മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കുന്ന ശത്രുക്കളുടെ എണ്ണങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു. അവർ കൊല്ലുമ്പോൾ കൊലക്കൊരു പ്രശ്നമല്ല, കൊലപാതകം എന്നുള്ളതൊരു വിഷയമല്ല എന്നുള്ളൊരു ധാരണ, അതിനുവേണ്ടി വെല്ലുവിളിക്കുക. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഹർത്താലുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിമീങ്ങളിൽപ്പെട്ട ആളുകൾ, ഞാൻ ആ മുസ്ലിം സഹോദരന്മാരോട് പരാമർശിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ സത്യവിശ്വാസികളായതുകൊണ്ട് നിങ്ങളോടാണ് ഇത് പറയേണ്ടത്. മുസ്ലിമീങ്ങളിൽപ്പെട്ട ആളുകളൊക്കെ തന്നെ കൊലവിളിയല്ലേ നടത്തിക്കൊണ്ടിരുന്നത്, മുദ്രാവാക്യങ്ങൾ, കൊലവിളി, കൊല്ലും ഞങ്ങൾ, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും. എന്തിനത്, എന്റെ ആവശ്യം എന്തോ? കൊല്ലാനൊരു മടി ഉണ്ടാകൂല ഫിത്ന വ്യാപകമായി കഴിഞ്ഞാൽ. ഇതുകൊണ്ടുണ്ടാകുന്ന മറ്റൊരു പ്രത്യാഘാതമാണ് ഈ ഇഖ്തിലാത്തുൽ അംന്, നിർഭയത്വം പോകും. അല്ലാഹ് നമുക്കൊരു നിർഭയത്വം തന്നിട്ടുണ്ട്. അല്ലാഹു നമുക്ക് ഈ നിർഭയത്വം തന്നതും നമുക്ക് ഈ വളർച്ച തന്നതും എല്ലാം നമ്മളുടെ ആയുധബലമോ അംഗബലമോ കണ്ടിട്ടല്ല. ബദർ മുതലുള്ള ചരിത്രമെടുത്ത് വായിച്ചാൽ നമുക്കറിയാം, മുസ്ലിമീങ്ങൾ ശത്രുപക്ഷത്തിന്റെ മുമ്പിൽ എപ്പോഴും ന്യൂനപക്ഷമായിരുന്നു. എന്നാലും അള്ളാഹു വിജയവും സുരക്ഷിതത്വവും കൊടുത്തു, അമ്ന് കൊടുത്തിട്ടുണ്ട്. അത് കൊടുത്തത് നമ്മുടെ ആദർശത്തിന്റെ ബലം കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത് തകർന്നു പോയാൽ, അമ്നില്ലാതെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരിക്കലും നിലനിന്ന് പോകാൻ കഴിയില്ല, അരക്ഷിതാവസ്ഥ ഉണ്ടാകും. അപ്പൊ പിന്നെ നമ്മൾ തകർന്നു പോകും. അതുകൊണ്ട് തന്നെ ഈ ജാഹിലിയ കാലത്തെ സംസ്കാരം നമ്മുടെ മുമ്പിലേക്ക് ശത്രുക്കൾ ഇട്ടുതരുന്ന ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കി അതിന്റെ പിന്നിലുള്ള ഫിത്നകളിലേക്ക് നമ്മൾ ആരും പോകാതിരിക്കാൻ ഓരോരുത്തരും ജാഗ്രത പുലർത്തുകയും
ഫിത്നയുടെ കാലഘട്ടത്തിൽ നാം പാലിക്കേണ്ട മര്യാദകളും ചിട്ടകളും കൃത്യമായി പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയും ചെയ്യുക. അല്ലാഹു നമുക്കതിന് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വാസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വാസ്തഗ്ഫിറുനി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന വാസ്തഗ്ഫിറു ഇന്നഹു തആല മലികും ബറു റഊഫുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد فاتقوا الله عباد الله الله بن تقوى چيد جيبكنا مين وركل كودي وصيت چيئ گيا پريم الله سخودر المارے سخودر المارے ഒരു സമൂഹത്തിൽ ഫിത്ന വ്യാപകമായാൽ ഉണ്ടാകുന്ന പ്രധാനമായ മറ്റൊരു ഭവിഷ്യത്ത്, അവസാനത്തെ ഒരു ഭവിഷ്യത്തായിക്കൊണ്ട് പണ്ഡിതന്മാർ എഴുതുന്നത് തുസല്ലിത്തുൽ അഅദാ, ശത്രുക്കൾക്ക് ആധിപത്യമുണ്ടാകുന്നു. അതൊരു യാഥാർത്ഥ്യമാണ്. ലോകത്ത് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൊലപാതകത്തിന്റെ ചരിത്രം മുതൽ, അദ്ദേഹത്തെ കൊന്ന ആ ചരിത്രം മുതൽ, ഈ കഴിഞ്ഞ നമ്മുടെ കാശ്മീരിലെ ആസിഫ ബാനുവിന്റെ കൊലപാതകം വരെ എടുത്തു പരിശോധിച്ചാൽ ഓരോ ഫിത്നകൾ തിരികത്തിച്ചു വെക്കുമ്പോഴും ആ ഫിത്നയുടെ പിന്നിലൂടെ ശത്രുക്കൾ മുസ്ലിമീങ്ങളുടെ നേരെ ആധിപത്യം സ്ഥാപിച്ചിട്ടുണ്ട്. മുസ്ലിമീങ്ങൾ ആ ഫിത്നകളിൽ എപ്പോഴും വ്യാപൃതരായിക്കൊണ്ടിരിക്കുന്നു. ഫിത്നകളിൽ നിന്ന് മുസ്ലിമീങ്ങൾ വിട്ടുനിന്നാൽ, ആ ഫിത്നകളിൽ പങ്കാളികളാകാതെ ഇരുന്നാൽ തീർച്ചയായും അല്ലാഹു തആല മുസ്ലിമീങ്ങൾക്ക് ശത്രുക്കളുടെ മേലും ആധിപത്യം കൊടുത്തിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ച പ്രധാനമായ ഒരു ചോദ്യമുണ്ട്. അഹ്ജാറുസ് സൈത്ത്, അതൊരു പ്രദേശമാണ്, അവിടെ രക്തപങ്കിരമാകുമ്പോൾ, രക്തത്തിൽ മുങ്ങുമ്പോൾ അബൂദറെ നീ ഏത് നിലപാട് സ്വീകരിക്കും, എന്ത് നിലപാട് സ്വീകരിക്കും? ഒരു ഫിത്നയെക്കുറിച്ച് ആ പ്രവാചകൻ പറയുന്നു. അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, ഞാൻ ആയുധമെടുത്തുകൊണ്ട് മുസ്ലിമീങ്ങളുടെ പക്ഷത്തിൽ കൂടും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മുസ്ലിമീങ്ങൾ ആരാണ്? സത്യവിശ്വാസികൾ ആരാണ്? അതേപ്രകാരം തന്നെ സത്യനിഷേധികൾ ആരാണ് എന്ന് തിരിച്ചറിയാത്തൊരു സാഹചര്യമാണ് എങ്കിലോ? അബൂദറുൽ ഗിഫാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, ഞാൻ എന്നാൽ യഥാർത്ഥ സത്യത്തിന്റെ ആളുകൾ ആരാണെന്ന് തെരഞ്ഞുപിടിക്കാൻ പോകും. ഇത് രണ്ടും കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് രണ്ട് ചെയ്താലും നീ അക്രമികളുടെ കൂട്ടത്തിൽ പെടും. അബൂദർ ചോദിച്ചു, നബിയെ, ഞാൻ ഏത് നിലപാട് സ്വീകരിക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വാതിലടച്ച് മുഖത്ത് തുണിയിട്ട് വീടിനകത്തിരിക്കുക. അതൊരു ഭീരുവിന്റെ പ്രഖ്യാപനമല്ല. അസ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭീരുവാണെന്ന് നാം ആരും കരുതുന്നില്ല. അങ്ങനെ പറയാൻ പോലും ചിന്തിക്കാൻ പോലും പാടില്ല. മറിച്ച് ഫിത്നയിൽ ശത്രുക്കൾക്ക് ആധിപത്യം ലഭിക്കാൻ കാരണം നാം ഫിത്നയുടെ ഭാഗവക്കകൾ ആകുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ അതിൽ ഒരു തരത്തിലും നമ്മുടെ കയ്യൊപ്പ് പതിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹു പറഞ്ഞൊരു ഭാഗം പറയുന്നു, വലാ തനാസഉ, നിങ്ങൾ പരസ്പരം തമ്മിലടിച്ച് ഇത്തരം ഫിത്നകളിൽ നിങ്ങൾ തിരികൊളുത്തുന്നവരായിത്തീരരുത്. അങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾ പരസ്പരം ചിതറിപ്പോവുകയും നിങ്ങളുടെ കാറ്റ് പോയി പോവുകയും ചെയ്യും. നിങ്ങളുടെ കാറ്റ് പോകാൻ മനസ്സിലായില്ലേ? ഖുർആന്റെ പ്രയോഗമാണ്. നിങ്ങളുടെ കാറ്റ് പോയി പോവുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ നമ്മുടെ നേരെ ശത്രുക്കൾക്ക് ശക്തമായ ആധിപത്യം ഉണ്ടാകാനുള്ള ഒരു പ്രധാനമായ കാരണം തന്നെയാണ് ഈ ഫിത്നകളിൽ വിശ്വാസി സമൂഹം ഭാഗവക്കാവുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വാർത്തകൾ ഇനി കേൾക്കൂല എന്നല്ല നാം പറയേണ്ടത്, ഇനിയും കേൾക്കും, ഇനിയും ഉണ്ടാകും. ഇനിയും പല ആസിഫ ബാനുമാരെയും ഇത്തരത്തിൽ പല തരത്തിലുള്ള ക്രൂരമായ കൊലപാതകങ്ങൾക്ക് വിധേയമാക്കും. അപ്പോഴെല്ലാം ശത്രുക്കൾ ഉന്നം വെക്കുന്നത് പഴയ ജാഹിലിയത്തിലേക്ക് നമ്മൾ മടങ്ങിപ്പോവുക എന്നുള്ളതാണ്. പരസ്പരം തമ്മിലടിച്ച് കലാപങ്ങളുടെയും പ്രശ്നങ്ങളുടെയും ആളുകളായി നാം മാറുക എന്നുള്ളത് ശത്രുക്കളുടെ ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിന് നാം ഒരിക്കലും വളം വെച്ച് കൊടുക്കാതിരിക്കണം. അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിനോട് ശക്തമായി പ്രാർത്ഥിക്കുക, തഅവ്വ
തഅബദു അല്ലാഹുവിനോട് നിങ്ങൾ കാവലിനെ തേടുക മിനൽ ഫിത്തൻ മാ ലഹറ മിൻഹ വമാ ബതൻ പ്രത്യക്ഷമായതോ പരോക്ഷമായോ ഫിത്നകൾ ഉണ്ടാകുന്ന വിഷയത്തിൽ അല്ലാഹുവിനോട് നിങ്ങൾ കാവൽ തേടുക എന്ന പ്രവാചകന്റെ ആ നിർദ്ദേശം നാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി മുന്നോട്ട് പോവുക. അല്ലാഹു നമുക്കതിന് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, പ്രത്യേകം ദുആ ചെയ്യണമെന്ന് വസീയത്ത് ചെയ്ത ആളുകളൊക്കെയുണ്ട്. ഉമ്മ മരണപ്പെട്ടു പോയ ഒരു സുഹൃത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ഉണർത്തിയിട്ടുണ്ട്. പല ആളുകളും, രോഗികളായ ആളുകൾ, അവർക്ക് വേണ്ടിയെല്ലാം പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇന്നത്തെ കളക്ഷൻ ജില്ലാ റിലീഫ് ഫണ്ടിലേക്കുള്ളതാണ്. മാറാ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾ, ആശുപത്രികളിലും വീടുകളിലും മറ്റും കഴിയുന്ന ആളുകൾ, അവർക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ഫണ്ട് ശേഖരണമാണ്. നിങ്ങളുടെ സദക്കകൾ ആ വിഷയത്തിലേക്ക് മാറ്റിവെക്കാൻ ഉണർത്തുകയാണ്. അല്ലാഹു തആല ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത ആളുകളുടെയും നമ്മുടെയും ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ പൂർത്തിയാക്കി തരുമാറാകട്ടെ. റഹ്മാനായ രക്ഷിതാവേ, ഞങ്ങൾ ഫിത്നയുടെ കാലഘട്ടത്തിൽ അകപ്പെടുമ്പോൾ ഫിത്നകളിൽ ഞങ്ങൾ ബന്ധപ്പെടാതെ മാറി നിൽക്കാനുള്ള ഈമാനികമായ കരുത്ത് ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. റഹ്മാനായ രക്ഷിതാവേ, ഞങ്ങളുടെ സഹോദരി ആസിഫ ബാനു കൊല ചെയ്യപ്പെട്ട സാഹചര്യം അല്ലാഹുവേ ആ പിഞ്ചു കുഞ്ഞിന് സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. അതിന്റെ മാതാപിതാക്കൾക്ക് ക്ഷമ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. ഇനിയും ഇത്തരത്തിലുള്ള കലാപങ്ങളും പ്രശ്നങ്ങളും ഫിത്നകളും ഉണ്ടാകുമ്പോൾ ക്ഷമ കൈക്കൊള്ളാനുള്ള കരുത്ത് ഞങ്ങൾക്ക് തന്നെ അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഈ രാജ്യത്തിന്റെ മതേതര സ്വഭാവവും ഈ രാജ്യത്ത് ദഅവത്ത് നടത്താനുള്ള സ്വാതന്ത്ര്യവും ഞങ്ങൾക്ക് നിലനിർത്തി തരണേ അല്ലാഹ്. റഹ്മാനായ അല്ലാഹുവേ ഫിത്നയിൽ പോയി പെടുന്നതിനെ തൊട്ട് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ കച്ചവടത്തിലും ഞങ്ങളുടെ കൃഷിയിലും ഞങ്ങളുടെ ഉപജീവന മാർഗങ്ങളിലും ഖൈറും ബറക്കത്തും തന്നെ അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളിൽ രോഗികളായ ആളുകൾ, പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഉണർത്തിയ ആളുകൾ, അല്ലാഹുവേ അവർക്കെല്ലാം രോഗങ്ങൾക്ക് ശമനം കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. അവർക്ക് ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾ, പ്രത്യേകിച്ച് ഉമ്മ മരണപ്പെട്ടു പോയ ഒരു സഹോദരൻ ദുആ ചെയ്യണമെന്ന് ഉണർത്തിയിട്ടുണ്ട്. അല്ലാഹുവേ അവർക്കെല്ലാം മഗ്ഫിറത്ത് കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. അവരുടെ ഖബറുകൾ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ ജീവിക്കുന്ന കാലമത്രയും യഥാർത്ഥ മുഅ്മിനായി ജീവിക്കാനും മരിക്കുമ്പോൾ യഥാർത്ഥ മുവഹ്ഹിദായി മരിക്കാനും ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് والمسلمين والمسلمات الاحياء منكم والاموات انك مجيب الدعوات يا قاضي الحاجات طيب ثراكم واجعل الجنه مأواكم ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار اللهم اعز الاسلام والمسلمين اللهم اذل الشرك والمشركين اللهم اجرنا من النار ومن خزي النار ومن كل عمل يقربنا الى النار اللهم ادخلنا الجنه مع الابرار برحمتك يا عزيز يا غفار امين برحمتك يا ارحم الراحمين والحمد لله رب العالمين.